Welcome to Sindhu's Food Style. In the Yantayarakam Bona, the chicken liver fryana. Adinumunate to Namuda channel subscribe Chayatawa, channel subscribe Chay the Arthurla bell icon on the click Chay the Kane. Upon the night in Yana Arakila, chicken the liver on earth to the other, Adanya upum, manual put it to the Nanai Kari Urtiaki Vichitunda, Adapunyanuda Karnikunilla. Upon any Namku Delaka Poga. The night in Anudur Kadai Vachitunder, Ada Chudai Vanale, Namka the Lake, Oil Chukurka Nanuda moon the tablespoon oil and Ochukurkunada and Nalekinane or a tablespoon perinjiraka to go to the tender, Namada Valia Jirakaladana to go to the tiller Perinjiraka Mutu on the tender, Inni Namka the Lake Savala Chartukurkuna, Nanuda moon the Savala at the tender. ഇതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ ഒരു ചെറിയുള്ളി ചേർക്കുന്നുണ്ട് ഒരു 100 ഗ്രാം ചെറുള്ളിയാണ് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തതാണ് ഇത് ഇട്ടാലാണ് നമ്മുടെ ഈ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് വഴറ്റി എടുക്കണം The lake ഇതുപോന്ന നന്നായി ഒന്ന് വയന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നന്നായി വയന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മുളകുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾസ്പൂൺ മുളകുപൊടി ഉണ്ട് സാധാ മുളകുപൊടിയാണ് അടുത്തത് മഞ്ഞൾപ്പൊടിയാണ് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് അടുത്തത് കുരുമുളകുപൊടിയാണ് ഞാൻ ഇവിടെ 1 സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ചേർക്കേണ്ടി വരും ഇനി ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അടുപ്പ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇത് വഴറ്റി എടുക്കാൻ അല്ലെങ്കിൽ അടി പിടിക്കും നന്നായി ഒന്ന് വഴറ്റി എടുക്കണം പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റി എടുക്കണം വേണെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കാം ട്ടോ മെയിൻ ആയിട്ട് ഇതിൽക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് നമ്മൾ ഇനി അവസാനം കുറച്ചുകൂടി കുരുമുളക് പൊടി ഇതിലേക്ക് ചേർക്കും ഇപ്പോ നമ്മുടെ സവാള ഒക്കെ നന്നായി വയന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കന്റെ കറി ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇത് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം
നമ്മളിത് പതുക്കെ വേണമെന്ന് ഇളക്കി കൊടുക്കാം. വേഗം പൊടിഞ്ഞു പോവും. അത് കാരണം ഒത്തിരി ചെറിയ പീസാവരുത്, ഒത്തിരി വലുതാവരുത്. വലുതാണെങ്കിൽ മാത്രം ഒന്ന് രണ്ട് കഷ്ണമാക്കിയിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ചൂടുവെള്ളം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ചും കൂടെ ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ കുറച്ചായിരുന്നില്ല ചേർത്തത്. പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്. അതും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഈ വെള്ളം വറ്റുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി പതുക്കെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയെന്നൊന്ന് നോക്കിയിട്ട് വരാം. ഒരു 5 മിനിറ്റും കൂടി ഒന്ന് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. കുറച്ചും കൂടി വെള്ളം ഉണ്ടതില്ല, അതൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലത്തെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഡീപ് ഫ്രൈ ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരമെങ്കിലും മൂടി വയ്ക്കാതെ തുറന്നു വെച്ചിട്ട് ഒന്ന് ഡീപ് ഫ്രൈ ആക്കിയെടുക്കാവുന്നതാണ്. ഇത് ചെയ്തു നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.